നമസ്കാരം. പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങൾ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ്. അതായത് അവിടെ അവിശ്വാസ പ്രമേയം ഓട്ടിനിട്ടു. ഏതാണ്ട് 174 അംഗങ്ങളുടെ പിന്തുണയിൽ അവിശ്വാസം പാസായി. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ഇത്തരത്തിൽ അവിടെ അവിശ്വാസ പ്രമേയം നടന്നത്. സുപ്രീംകോടതി വിധിയുടെ അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് പരമാവധി നീട്ടിവെക്കുവാനും അവസാന പന്തുവരെ കളിക്കും എന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ ഏതാണ്ട് അവസാന പന്തുവരെ കളിക്കാനുള്ള ശ്രമവും അവിടെ നടത്തി. പക്ഷേ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. പാകിസ്ഥാനിൽ കാലാവധി തികയ്ക്കുന്ന പ്രധാനമന്ത്രിമാർ വളരെ വിരളമാണ് എങ്കിൽ കൂടി അവിശ്വാസ പ്രമേയത്തിലൂടെ ആ വോട്ടെടുപ്പിലൂടെ പുറത്താകുന്ന ആദ്യ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ മാറിയിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് പാകിസ്ഥാൻ പാർലമെൻറ്റിന് മുന്നിൽ ചിലരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ ആൾക്കാർ ആണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം അവരവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരെന്തൊക്കെയോ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്ത് മുദ്രാവാക്യമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മളെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആസാദി മുദ്രാവാക്യം നമ്മളെവിടെയോ മുന്നേ കേട്ടിട്ടുണ്ടല്ലോ. ജമ്മുകശ്മീരിലും അതുപോലെ തന്നെ ജെ എൻ യുവിലും ഇങ്ങ് കേരളത്തിൽ നമ്മുടെ തട്ടമിട്ട താത്ത പറഞ്ഞു തന്ന ഒരു മുദ്രാവാക്യമാണത്. കനിയാകുമാറൊക്കെ ഏറ്റെടുത്ത ആ മുദ്രാവാക്യം. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഇന്ത്യയെ തകർക്കാനായി, ഇന്ത്യയിൽ മതതീവ്രവാദം വളർത്താനായി, ഇന്ത്യയുടെ വികസന കുതിപ്പിന് തടയിടാനായി ഉയർത്തിവിട്ട മുദ്രാവാക്യമാണ് ഈ ആസാദി മുദ്രാവാക്യം. അത് ഇന്ത്യയെ ഒന്നാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമെതിരെ ഇവിടെ മുഴക്കപ്പെട്ടു എന്നുള്ളതാണ്. ജെ എൻ യുവിൽ മുഴങ്ങി, കേരളത്തിൽ മുഴങ്ങി, ജമ്മുകാശ്മീരിൽ മുഴങ്ങി, കനയ്യാകുമാർ മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലേക്കെല്ലാം എടുത്ത് ഏറ്റെടുക്കാൻ നോക്കി. പക്ഷേ അവിടെ പരാജയപ്പെട്ടു. പക്ഷേ CAA സമരകാലത്ത് അല്ലെങ്കിൽ CAA-ക്കെതിരെയുള്ള പ്രക്ഷോഭകാലത്തെല്ലാം ഇന്ത്യയിലുടനീളം മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ആസാദി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പടച്ചുവിട്ട അതേ മുദ്രാവാക്യം ഇന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിൽ പാകിസ്ഥാനിലെ അതേ ജനത വിളിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് വിധി എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു രാജ്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ ഒരു ജനതയെ തകർക്കാൻ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന എല്ലാ കുൽസിത പ്രവൃത്തികളും തീർച്ചയായും തിരിച്ചടിക്കും അല്ലെങ്കിൽ തിരിഞ്ഞുകൊത്തും എന്നുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ്. കർഷക നിയമങ്ങളെ അല്ലെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് കർഷക നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളും, കനേഡിയൻ പ്രധാനമന്ത്രി ഈ സംഘടനകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയ ചില ഇടപെടലുകളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ചെവിയിൽ നുള്ളാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം കൂടുതലായി ഒന്നും സംസാരിച്ചില്ല. പക്ഷേ കാനഡയിൽ പിൽക്കാലത്ത് സംഭവിച്ചത് എന്ത് എന്ന് നമ്മൾ കണ്ടു. കനേഡിയൻ പ്രധാനമന്ത്രി അവിടുത്തെ ആഭ്യന്തര കലാപകാരികളെ പേടിച്ച് സ്വന്തം ഔദ്യോഗിക ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രാജ്യം പിന്നീട് പോയി. ഇപ്പോഴിതാ പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ കാലാകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലായി തൊടുത്തുവിട്ട ഒരസ്ത്രമാണ് ഈ ആസാദി. ഈ അസ്ത്രം ഇന്ത്യയെ പരിക്കേൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അത് തിരികെ പോയി പാകിസ്ഥാനെ തകർക്കാനുള്ള ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾ ആസാദി വിളിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, പാർലമെൻറ്റ് മന്ദിരത്തിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്കും സുപ്രീം കോടതിയിലേക്കും എല്ലാമുള്ള വഴികളെല്ലാം പട്ടാളം അടച്ചു കഴിഞ്ഞു. ഇസ്ലാമാബാദിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകളെല്ലാം അടച്ചുകൊണ്ട് ഭരണാധികാരികൾ ജനങ്ങളെ പേടിച്ച് സ്വന്തം ഭവനങ്ങളിൽ ഇരിക്കുന്ന ഒരു അതിഭീകരമായ കാഴ്ച. ഒരുപക്ഷേ പാകിസ്ഥാൻ ആഭ്യന്തര രേഖകളിലേക്ക് പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.